ഇവിടെ അങ്കിൾ, ഞാനാണ് മീര. പ്രിയ ഉണ്ട് അവിടെ? ആ, അവള് കുളിച്ചോണ്ടിരിക്കാ, ഇപ്പൊ വരും. മോളെ എപ്പോ വന്ന്? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. ഏ, വിമാനത്തിലോ? എത്ര രൂപ മോളെ കൂലി? 900 രൂപയോ? വല്ല ബസ്സിലോ മറ്റോ വന്നിരുന്നെങ്കി 10-15 രൂപയ്ക്ക് പൂനായി നാട്ടിലെത്തത്തില്ലായിരുന്നോ? ബാക്കി കാശ് വല്ല കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനിൽ ഇട്ടിരുന്നെങ്കിൽ 30-35% പലിശ കിട്ടത്തില്ലായിരുന്നോ? അങ്കിൾ എപ്പോഴും ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങണം എന്നുള്ള വിചാരേ ഉള്ളൂ. അത് കൊള്ളാം. വിവരമുള്ളവർക്കും ബുദ്ധിമാന്മാർക്കും മാത്രമേ പലിശക്കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മോളെ. നീ കൊച്ചല്ലേ, ഇതും ഇതുപോലെ പലതും നിനക്ക് ഇപ്പൊ മനസ്സിലാകില്ല. ആ, അവ വരുന്നുണ്ട്, അവിടെ കൊടുക്കാം. മീര. ഏ മീരയോ? ഹലോ മീര. ആ, ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാനേ, ഹലോ ഹലോ. എന്തിനാ മോളെ അവൾ ഇങ്ങോട്ട് വിളിക്കും? വെറുതെ 75 പൈസ കളയണോ? ഓ, ഞാൻ തന്നേക്ക് 75 പൈസ. അച്ഛന്റെ ഒരു പിശുക്ക്. നീ തന്നാലും നിന്റെ അമ്മ തന്നാലും എന്റെ പോക്കറ്റിൽ നിന്നാ ചോരുന്നത്. നിങ്ങൾ എന്തിനാ എന്റെ അമ്മയ്ക്ക് പറയുന്നത്? സാവിത്രി അമ്മ കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ വരരുത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞില്ല, എവിടെ അമ്മയ്ക്കാ പറഞ്ഞത്? ആർക്കാ മോളെ ഫോൺ ചെയ്യുന്നത്? മേരിക്കാ അമ്മ. ആ കട്ടായിപ്പാടി, ഇപ്പൊ തന്നെ അങ്ങ് വന്നേക്കാം. നീ അങ്ങ് പൊയ്ക്കളരുതേ. ഓക്കേ. രാവിലെ 75 പൈസ. ഓ, നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ഈ പലിശയുടെയും പൈസയുടെയും കണക്ക് മാത്രമേ ഉള്ളൂ. അതേടി, അതെ. ഞാൻ ഇങ്ങനൊക്കെ പിടിച്ചുണ്ടാക്കുന്നോണ്ട് ആ തള്ളയും മോളും മുതുകു തുറന്ന ബ്ലൗസും സാരിയൊക്കെ കൊടുത്തോണ്ട് നടക്കുന്നത്. ഓ, അല്ലോ, നിങ്ങളെ പോലെ ഈ കച്ചത്തോട് തുറന്നുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ക്ലബിനെ പറ്റി പോകേണ്ടതാ. അവിടെ ഒരു ക്ലബ്ബ്. എടി, ഈ വേഷം കിട്ടുന്ന കാശൊക്കെ വല്ല പ്രൈവറ്റ് ബാങ്കിൽ വിട്ടാ നല്ല ഒന്നാം തരം പലിശ കിട്ടും. ഇന്നൊരു കൂട്ടർന്ന് 32%, വേറൊരു കൂട്ടർന്ന് 36% പത്രത്തിൽ എഴുതിയിരിക്കുന്നത് നിനക്കറിയാവോ? അതെങ്ങനെ അറിയാനാ? അക്ഷരം അറിയാങ്കല്ലേ പത്രം വായിക്കാൻ പറ്റൂ. എന്തിനാ മനുഷ്യ, ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിട്ട് ആർക്ക് കൊടുക്കാനാ? ഉവ്വാ ഉവ്വാ, ഉണ്ടാക്കിയ കാശൊക്കെ മകക്ക് ശ്രീധനമായിട്ട് കൊടുക്കുന്നതായിരിക്കും വിചാരം. എന്റെ മോള് കൊള്ളാവുന്ന ഒരുത്തിനെ ഒപ്പിച്ചെടുത്താ അവക്ക് കൊള്ളാ. അല്ലാതെ ശ്രീധനം കൊടുത്ത് പങ്കജാക്ഷമേനോ കെട്ടിക്കുന്നു വിചാരിക്കണ്ട. മോളെങ്ങനാ പോകുന്നത്? നമ്മുടെ കാറെടുത്തുണ്ട്. എന്തിനാ മോളെ? ആ മീര കൊച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞാ പോരായിരുന്നു? വെറുതെ നമ്മുടെ കാറോട് ചെന്നാ പെട്രോള് കത്തിക്കുന്നത്. വല്ലപ്പോഴും കണ്ടാ കൂടെ നോക്കാത്ത ആളാ. എന്താ ചേട്ടൻ നിന്നെ കണ്ട മിണ്ടാറില്ലേ? ഓ, മിണ്ടും മിണ്ടും. എവിടെയും വെച്ച് കണ്ടാ തന്നെ എപ്പോഴുള്ള റെഡിമെയ്ഡ് ചിരിയങ്ങ് പാസാക്കും. അത്ര തന്നെ ചുമ്മാ കേറി ഹെഡിനോടി. ഒരു പെണ്ണ് വിചാരിച്ചാ ഇങ്ങനത്തെ ആണുണ്ടോ? ആ, ഇനിയിപ്പൊ ഞാനുണ്ടല്ലോ, എല്ലാം ശരിയാക്കി തരാം. ഇരി, ഒന്ന് വിടണേ. നിന്റെ ശൈ ഇപ്പോഴും മാറിയിട്ടില്ലല്ലോടി. നിന്റെ ആ പ്രകടനത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. വല്ലാത്തൊരു സാധനം തന്നെ. എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒന്ന് പോടി. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? അല്ല, നിന്റെ മൂപ്പരന്റെ പിശുക്കിപ്പഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഫോൺ കോളിന് 75 ന് 1 രൂപ ആക്കിയോ? മതി മതി, വാരിയത്. ആ, പിന്നെ എന്തൊക്കെയുണ്ട് പൂനെയിലെ വിശേഷങ്ങൾ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ കൊള്ളുന്നല്ല ആമ്പിള്ളേരും ഉണ്ടായിരുന്നോടി? ഹേയ്, പൂനെയിലെ വരണ്ട ക്ലൈമറ്റ് പോലെ തന്നെയാ അവിടുത്തെ ആമ്പിള്ളേരും. ഫൈനൽ ഇയറിൽ എന്റെ റൂംമേറ്റ് നീതു സിംഗ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് പാർട്ടി. ഒരു ഫൈറ്റൻ സാധനം, തിന്നുക പഠിക്കുക ഉറങ്ങുക, നോ അതർ ആക്ടിവിറ്റീസ്. പിന്നെ അല്പം റിലീഫ് ഉണ്ടായിരുന്നത് ഒരു ബാംഗ്ലൂർക്കാർ രാമേശ്വരിയായിരുന്നു. അവള് നല്ല ജോക്ക് അടിക്കും. എടി, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ലൈഫ് പോലെ അവിടെ ഒരു ത്രില്ലിംഗ് ഇല്ലടി. ആ, പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സിനെ വല്ലവരെയും കാണാറുണ്ടോ? ഇല്ല. ആ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ അന്ന് സിനിമ കഴിഞ്ഞ് വന്നപ്പോ വാച്ചർ അസീസ് നമ്മളെ പിടിച്ച് വരട്ടിയത്? പിന്നെ
നിങ്ങൾ വന്നാൽ കയറ്റി വിടരുതെന്നാണ് മേട്രം പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? എവിടെ പോയാലും 6 മണിക്ക് മുൻപ് ഇവിടെ എത്തണമെന്നല്ലേ ഇവിടത്തെ നിയമം? ദയമൊക്കെ ശരിയാ. മാറ്റിക്ക് കറണ്ട് പോയി, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാ കറണ്ട് വന്നത്. അതാ വൈകിയത്. എന്റെ പൊന്നു അസീസല്ലേ, ഒന്ന് തുറക്ക്. ഒന്ന് എന്റെ അടുത്ത് വേണ്ട, നില കയറ്റണ്ടെന്നാണ് മേട്രം പറഞ്ഞിരിക്കുന്നത്. എടോ കാക്ക, താനാ മേട്രന്റെ തടി കണ്ട് വാലു പൊക്കിയാലുണ്ടല്ലോ, തന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റിക്കളയും. തുറക്കോ കേട്ട്. ഞാൻ തുറന്നാൽ? തുറന്നാലും ഇല്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറും. ഈ മതിലൊക്കെ ചാടാനേ ആമ്പിളേര് മാത്രല്ല, ഞങ്ങൾ വിചാരിച്ചാലും നടക്കും. അത് കണ്ടാലറിയാം മതില് കേടുവന്ന്. തമ്പി തുറക്ക്. ഓരോന്ന് പാരാക്കി കയറി വരും മനുഷ്യൻ മെനക്കെടുത്ത. തന്നെ ഞാനിന്ന് സ്റ്റാൻഡിൽ കേറ്റുന്നുണ്ട്. ഓ, ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളു. ഞങ്ങൾ അന്വേഷിച്ചോ? രണ്ടു പ്രാവശ്യം അന്വേഷിച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നു? ഒന്നും പറയണ്ട, പാടി. ഭദ്രകാളി കണ്ടില്ലെന്നാ തോന്നുന്നേ. ആരാടി? ഇത്രയും നേരം എവിടെ പോയിരിക്കായിരുന്നു? സിനിമയ്ക്ക് പോയി. മാറ്റിക്ക് പോയ ഫോഷോയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാസിനോയിൽ റേപ്പ് ആൻഡ് റിവെഞ്ച് കളിക്കുന്നുണ്ട്. ഫഷോ ആ പടം കൂടി കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ റേപ്പ് ആൻഡ് റിവെഞ്ച് കണ്ട് നടന്നാലേ ചിലപ്പോ ആമ്പിള്ളേര് റേപ്പ് ആൻഡ് റിവെഞ്ച് ഒക്കെ നടത്തിന്ന് വരും. പല പ്രാവശ്യമായി ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുന്നു, നിങ്ങളെ ഇവിടെ കയറ്റിവിടണ്ടെന്ന് ആഫീസിനോട് പറഞ്ഞതാ. ഈ ഹോസ്റ്റലിൽ തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യാൻ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേക നിയമം? പണത്തിന്റെ ഹുങ്കുണ്ടെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. ഈ രാത്രി തന്നെ 2 ഇവിടുന്ന് ഇറക്കി വിടേണ്ടതാ. പക്ഷെ ഞാനൊരു പെണ്ണായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. നാളെ രാവിലെ 2 പെട്ടിയും തൂക്കി സ്ഥലം വിട്ടോളണം. നിങ്ങളെ പോലുള്ള അളവാദികളെ താമസിപ്പിക്കാൻ പറ്റൂല ഇവിടെ. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ.